മണിപ്പൂർ കലാപ ലൈംഗിക പീഡന കേസുകൾ സിബിഐ അന്വേഷിക്കുമെന്ന് സുപ്രീം കോടതി. എന്നാൽ അന്വേഷണത്തിന് 5 ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിക്കും. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ ആയിരിക്കും ഈ സംഘത്തിൽ ഉൾപ്പെടുത്തുക. ഡൽഹിയിൽ നിന്ന് ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബാലു, ഡിജിപി നേരിട്ട് ഹാജരായിട്ടുണ്ട് സുപ്രീം കോടതിയിൽ. എന്തൊക്കെ കാര്യങ്ങളാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹം വിശദീകരിച്ചത്? സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ എന്താണ്? ആര്യ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മണിപ്പൂരിലെ ഈ കലാപവുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്ന 11 ലൈംഗിക പീഡന കേസുകളുടെ അന്വേഷണം സിബിഐ തന്നെ തുടർന്നും നടത്തുമെന്നാണ് സിബിഐ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ ലൈംഗിക പീഡന കേസുകൾ ഈ അന്വേഷണത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുകയാണെങ്കിൽ അതും സിബിഐ തന്നെ അന്വേഷിക്കുമെന്നും സുപ്രീം കോടതി ഇപ്പോൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ ഈ 11 ലൈംഗിക പീഡന കേസുകളുടെ അന്വേഷണം കേന്ദ്ര സർക്കാർ സിബിഐക്ക് കൈമാറിയിരുന്നു. പക്ഷേ സിബിഐ അന്വേഷണത്തിന് വിശ്വാസ്യത ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ചില ശക്തമായ നടപടികൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. കാരണം ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നതിനായി 1982 ബാച്ച് IPS ഉദ്യോഗസ്ഥനായ ദത്തേത്രയ പടൽസ്കറിനെ സുപ്രീം കോടതി നിയമിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. 1982 ബാച്ച് IPS ഉദ്യോഗസ്ഥനായ ദത്തേത്രയ IB-യിലും അതുപോലെ തന്നെ NIA-യിലും പ്രവർത്തിച്ചിട്ടുള്ള വളരെ പ്രശസ്തനായ ഉദ്യോഗസ്ഥനാണ്. വളരെ പ്രമാദമായ പല ക്രിമിനൽ കേസുകളും അന്വേഷിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥൻ കൂടിയാണ് ദത്താത്രേയ. ഈ നാഗാലാൻഡിൽ സേവനം അനുഷ്ഠിച്ചിട്ടു എന്ന പ്രത്യേകതയും അദ്ദേഹത്തിന് ഉണ്ട് എന്നും ഇന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിൻ്റെ അധ്യക്ഷതയിലുള്ള ബെഞ്ച് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ ഈ അന്വേഷണ സംഘം, അതായത് CBI നടത്തുന്ന ഈ അന്വേഷണ സംഘത്തിലേക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് 5 DYSP റാങ്കുകളിലുള്ള ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തുവാനാണ് ഇന്ന് സുപ്രീം കോടതി തീരുമാനിച്ചിട്ടുള്ളത്. അതായത് നിലവിലുള്ള ഉദ്യോഗസ്ഥർക്ക് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 5 DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ഈ സംഘത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയും ഇന്ന് സുപ്രീം കോടതി തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. കലാപവുമായി ബന്ധപ്പെട്ട മറ്റ് കേസുകൾ അന്വേഷിക്കുന്നതിന് ഈ സംസ്ഥാന സർക്കാർ തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട്. ആ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നതിനായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള DAG റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്മാരെ ചുമതലപ്പെടുത്തുമെന്നും ഇന്ന് സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 3 വനിത ജഡ്ജിമാരടങ്ങുന്ന മറ്റൊരു സമിതിക്ക് കൂടി സുപ്രീം കോടതി ഇന്ന് രൂപം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് മണിപ്പൂരിലെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തെ മാനുഷികമായി പരിശോധിക്കുന്നതിനും അവിടെ ഉണ്ടായിരിക്കുന്ന സ്ത്രീകൾ, കുട്ടികൾ, മറ്റുള്ളവർ, അവരുടെയൊക്കെ ഈ മാനുഷികമായ വിഷയങ്ങൾ പരിശോധിക്കുന്നതിന് 3-അംഗ സമിതിക്ക് സുപ്രീം കോടതി ഇന്ന് രൂപം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ സമിതിക്ക് ജമ്മുകാശ്മീർ ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ചീഫ് ജസ്റ്റിസ് ഗീതാ മിത്തൽ നേരത്തെ ഡൽഹി ഹൈക്കോടതി ജഡ്ജിയായിരുന്നു. പിന്നീട് അവർ ഈ ജമ്മുകാശ്മീർ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിട്ടായിരുന്നു വിരമിച്ചിരുന്നത്. ജസ്റ്റിസ് ഗീതാ മിത്തലായിരിക്കും ആ സമിതിക്ക് നേതൃത്വം നൽകുന്ന. ആ സമിതിയിൽ മലയാളിയായ ജസ്റ്റിസ് ആശ സുപ്രീം കോടതി നോമിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജസ്റ്റിസ് ആശാ മേനോൻ ഡൽഹി ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്നു. ഡൽഹി ഹൈക്കോടതിയിലെ ജുഡീഷ്യൽ സർവീസസിൽ നിന്ന് പിന്നീട് ഹൈക്കോടതിയിലെത്തിയ ജഡ്ജിയാണ്. വളരെയധികം ഈ ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി സുപ്രധാന വിധി പ്രസ്താവം നടത്തിയിട്ടുള്ള. മണിപ്പൂർ സർക്കാർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിക്കുന്നു. ആ ടീമിലേക്ക് അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കാൻ വേണ്ടി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ കൂടി ചുമതലപ്പെടുത്താനാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ നിർദ്ദേശം വരുന്നത്. വിരമിച്ച IPS ഉദ്യോഗസ്ഥനായ ദത്താത്രേയ പട്സാൽഗിംഗറായിരിക്കും അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുക.